പാലാരിവട്ടം പാലം പൊളിച്ചു പണിയാൻ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയിരിക്കുന്നു. പാലം പൊളിച്ചു പണിയേണ്ടതുണ്ടോ? ഭാരപരിശോധന നടത്തിയതിനു ശേഷം മതിയായ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ അല്ലേ ഉള്ളൂ എന്നുള്ള ചോദ്യമൊക്കെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇനി ഭാരപരിശോധന നടത്തി അതിനകത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പ്രായോഗികമല്ല എന്ന നിർദ്ദേശം ഒരുപാട് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ പാലം പൊളിച്ചു പണിയണം എന്നുള്ള ഒരു നിലപാടിലേക്ക് പോയത്. ആ പാലത്തിന് വേണ്ടി ചെലവഴിച്ച 66 കോടി രൂപ സ്വാഹ എന്നല്ലാതെ നമുക്ക് അതേക്കുറിച്ച് മറ്റൊന്നും പറയാനുമാകില്ല. തങ്ങളുടെ മേൽ ആ പാലത്തിൽ തകരാറുണ്ടായതിൽ ഉത്തരവാദിത്വമില്ല എന്ന് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് ആവർത്തിച്ച് പറയുന്നുണ്ട്. കരാറുകാരനാണ് ഉത്തരവാദിയെന്ന് പറയുന്നുണ്ട്. കരാറുകാരുടെ സംഘടനയാണെങ്കിൽ പാലം പൊളിച്ചു പണിയുകയാണെങ്കിൽ ഞങ്ങൾ നഷ്ടപരിഹാരമൊന്നും തരേണ്ടുന്ന കാര്യമില്ല, കരാറുകാരൻ അത് നൽകേണ്ട കാര്യമില്ല. 3 വർഷത്തിനിടയിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ ആ തകരാർ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കരാറുകാരൻ പണം നൽകേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരാറുകാരിൽ നിന്ന് ആ പണം ഈടാക്കാനാകില്ല എന്നുള്ള നിലപാട് ഔദ്യോഗികമായി തന്നെ കരാറുകാരുടെ സംഘടന പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ പാലത്തിൻ്റെ പുനർനിർമ്മാണം ഏൽപ്പിക്കുന്നത് ഈ ശ്രീധരനെയാണ്, DMRC. അവർ ഈ പണി ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ശ്രീധരൻ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് മാറുന്നതിനുള്ള ശ്രമം നടത്തിയെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് ശ്രീധരൻ അതിന് സമ്മതിച്ചിരിക്കുന്നു. എന്നിട്ട് ശ്രീധരൻ പറഞ്ഞ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമുണ്ട്, ഈ പാലം നിർമ്മാണത്തിന് ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പണമൊന്നും തരേണ്ട എന്ന്. നേരത്തെ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ടുള്ള പാലങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി ലഭ്യമായ എസ്റ്റിമേറ്റ് തുകയിൽ അതിലും കുറച്ച് പാലങ്ങൾ പണിതതുകൊണ്ട് 17.4 കോടി രൂപ DMRC ബാങ്ക് അക്കൗണ്ടിലുണ്ടത്രേ. അതായത് നേരത്തെ നമ്മുടെ സർക്കാർ DMRC പാലം നിർമ്മാണത്തിന് നൽകിയ തുകയിൽ ആ തുകയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഉന്നത ഗുണനിലവാരമുള്ള പാലങ്ങൾ നിർമ്മിച്ച് നൽകിയതിനെ തുടർന്ന് ബാക്കി വന്ന പണം DMRC ഈ പാലാരിവട്ടം പാലത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വിനിയോഗിച്ചു കൊള്ളാം എന്നാണ് പറഞ്ഞത്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ ശ്രീധരൻ അല്ലാതെ, അദ്ദേഹം നേതൃത്വം നൽകുന്ന ആ കമ്പനിക്കല്ലാതെ ഇങ്ങനെയൊരു വാക്ക് നമ്മുടെ പൊതുസമൂഹത്തോട് പറയാൻ സാധിക്കുമോ? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു 5ഓ 10ഓ ഈ ശ്രീധരന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നേ മാറിപ്പോയേനെ. 22 കോടി രൂപയോളം പാലാരിവട്ടം പാലത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി വരുമെന്നുള്ളതാണ് കണക്ക്. അതുതന്നെയും ആ എസ്റ്റിമേറ്റ് തുകയേക്കാൾ താഴെ ഇപ്പോൾ നിലവിൽ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള നേരത്തെ സർക്കാർ തന്നിട്ടുള്ള പണത്തിൻ്റെ ബാക്കിയായ 17.4 കോടി രൂപയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പാലാരിവട്ടം പാലം 8-9 മാസത്തിനുള്ളിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനാകും എന്നാണ് ഈ ശ്രീധരൻ പറയുന്നത്. മാലിന്യ പ്രശ്നവും ഗതാഗത പ്രശ്നവും ഒന്നും ഉണ്ടാകാതെ ആ പാലം നിർമ്മാണം തങ്ങൾ നടത്തി കാണിച്ചു തരാം എന്ന് ഈ ശ്രീധരൻ പറയുമ്പോൾ അദ്ദേഹം പിന്നെയും അത്ഭുതമായി മാറുകയാണ്. ഇതാദ്യമല്ല ഈ ശ്രീധരൻ നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ ഇടപെടലുകളും നിർമ്മാണ മേഖലയിൽ ഒരു പദ്ധതി രൂപരേഖ മുതൽ അത് യാഥാർത്ഥ്യമാക്കുന്നത് വരെയുള്ള ആ സജീവമായിട്ടുള്ള ഇടപെടൽ, അത് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ തന്നെ ആളുകളെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഈ പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം പറയുന്നത്. ഈ കോൺട്രാക്ടർമാരുടെ സംഘടനയൊക്കെ നേരത്തെ കരാറെടുത്തിരുന്ന തങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെട്ട ആളുകളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യഗ്രത കാട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശ്രീധരൻ ഇത് പറയുന്നത് എന്ന് ഓർക്കണം. അങ്ങനെ നമ്മുടെ കരാറുകാരുടെ മാനസികാവസ്ഥയിൽ തന്നെ ആ മാറ്റമുണ്ടായാലൊന്ന് ആലോചിച്ച് നോക്കൂ. എസ്റ്റിമേറ്റ് തുകയിൽ നിന്ന് 17.4 കോടി രൂപ കൊച്ചിയിലെ മെട്രോയുമായി ബന്ധപ്പെട്ട പാലങ്ങൾ നിർമ്മിക്കുന്നതിൽ മാറ്റിവെക്കാൻ കൊച്ചി മെട്രോ ഡൽഹി DMRCക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതുതന്നെ ഒരു വലിയ നേട്ടമല്ലേ? സാധാരണ എസ്റ്റിമേറ്റ് ഇടുന്ന തുകയുടെ 2 ഇരട്ടിയും 3 ഇരട്ടിയും ഒക്കെ ഒരു നിർമ്മാണം പൂർത്തിയാകുമ്പോൾ നമുക്ക് ചിലവാകുന്ന ഇടത്താണ് ഈ 17.4 കോടി രൂപ മിച്ചം വന്നത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. കൊച്ചിയിൽ നിർമ്മിച്ചിരിക്കുന്ന DMRC നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനവും ഗുണനിലവാരമില്ലാത്തതാണ് എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാനാവുകയുമില്ല. അപ്പോൾ പൂർണ്ണമായ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും സുതാര്യമായ രീതിയിൽ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ളിൽ നിന്നുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പലവട്ടം തെളിയിച്ചിട്ടുണ്ട് DMRC. അങ്ങനെ തെളിയിച്ചിട്ടുള്ള ആ വിശ്വാസ്യത, അതുപോലുള്ള വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നമ്മുടെ മറ്റ് കരാറുകാർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്?
നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഒരു പാഴ്ശീലമാണത്. ഇതിങ്ങനെയൊക്കെ മതി എന്നുള്ള ചിന്താഗതി നമുക്കുണ്ടായിരുന്നു. ആ ചിന്താഗതിക്കുള്ള മാറ്റത്തിൻ്റെ സൂചന കൂടിയാണ് ഈ ശ്രീധരൻ പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ശ്രീധരനെപ്പോലെ ഒരു അഞ്ചോ പത്തോ പേർ ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നിർമ്മാണ മേഖല, നമ്മുടെ പ്രൊഡക്ടിവിറ്റി അതൊക്കെ എത്രമാത്രം മാറിപ്പോയേനെ. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെയുള്ള അഴിമതി എന്നുള്ള വാക്ക് നമുക്ക് കേൾക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നു.